ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ജരാനരകൾ വേഗത്തിൽ ബാധിക്കാതിരിക്കാനായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന രസായനങ്ങളിലെല്ലാം തന്നെ നെല്ലിക്ക അടങ്ങിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യം, അതുപോലെ പ്രമേഹം തടയുവാനും പ്രമേഹം നിയന്ത്രിക്കുവാനും ഒക്കെ നെല്ലിക്ക കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. നെല്ലിക്കയിൽ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെല്ലിക്ക കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം അത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മുടിക്കും അതുപോലെ തന്നെ ചർമ്മത്തിനുമൊക്കെ വളരെ നല്ല ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോയിൽ നെല്ലിക്കയെപ്പറ്റി മാത്രമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് മുടിക്ക് അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അകാലനര മാറാനും വായ്പുണ്ണ, ചൂടുകുരു എന്നിവയ്ക്കുമെല്ലാം നെല്ലിക്ക പ്രയോജനകരമാണ്. നെല്ലിക്ക നമുക്ക് പച്ചയ്ക്കോ അല്ലെങ്കിൽ കഷായം വെച്ചോ ഒക്കെ കഴിക്കാം. ഉണക്കനെല്ലിക്കയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ച് സമയം കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് അരച്ച് പേസ്റ്റാക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭാരമാണ്. സംഭാരമാകുമ്പോൾ എല്ലാവർക്കും രുചിയോടെ കുടിക്കാം. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ, അതിനു മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ കേട്ട ശേഷം ഇത് പ്രയോജനകരമായി തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻസും ലൈക്സുമാണ് എനിക്ക് പുതിയ വീഡിയോകളൊക്കെ ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ നെല്ലിക്ക സംഭാരം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നെല്ലിക്ക, കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ മോരോ തൈരോ. ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടില്ല. ഒരു ഗ്ലാസ് സംഭാരം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു മൂന്നോ നാലോ നെല്ലിക്ക എടുക്കാം, അല്ലെങ്കിൽ രണ്ട് നെല്ലിക്ക ആയാലും കുഴപ്പമില്ല. നെല്ലിക്ക കൂടിയതുകൊണ്ട് ഗുണം കൂടത്തേ ഉള്ളൂ, അക്കാര്യം ഓർത്തുള്ളൂ. ഇപ്പോൾ കറിവേപ്പില മൂന്ന് ഇതളം, ഇഞ്ചി ചെറിയ ഒരു കഷ്ണം, പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ചെറിയ ഒരു കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് നെല്ലിക്ക കുരു കളഞ്ഞ് അരിഞ്ഞ് വയ്ക്കണം. അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മോര് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സിയിലൊന്ന് അടിക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ആഡ് ചെയ്യാം. നെല്ലിക്ക മാത്രമായിട്ട് കഴിക്കാനായിട്ട് പലർക്കും മടിയാണല്ലേ. അപ്പോൾ അത്തരക്കാർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആദ്യം നമ്മളീ പേര് കേൾക്കുമ്പോൾ അയ്യോ നെല്ലിക്ക കൊണ്ട് സംഭാരമോ, അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ തോന്നും. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ പറയുക അയ്യോ നല്ല രസമുണ്ടല്ലോ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചേരുവകളിലൊക്കെ ചെറിയ വ്യത്യാസം ഇപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് പറയുക, എന്തൊക്കെ രീതിയിലെ ചേഞ്ചസാണ് നിങ്ങൾ വരുത്തിയത് എന്നൊക്കെ ഒന്ന് പറയുക. നെല്ലിക്ക യാതൊരു കയ്പ്പും ഇല്ലാതെ കുടിക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണിത്. അത് നമുക്കറിയാം, നെല്ലിക്ക കഴിച്ചാൽ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് നെല്ലിക്കയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നെല്ലിക്ക നമുക്ക് ഇതുപോലെ സംഭാരമായിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ വെറുതെ ജ്യൂസായിട്ടുണ്ടാക്കാം, അങ്ങനെ വ്യത്യസ്ത രീതികളിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് മടുക്കത്തില്ല. വെറുതെ പച്ചക്ക് തിന്നാനാണെങ്കിൽ പലർക്കും അത് താല്പര്യക്കുറവാണ്. ഈ ഞാനീ പറഞ്ഞ രീതികളല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് കമൻറ്റ് ചെയ്യുക, അതെങ്ങനെയുണ്ടെന്ന് പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.